ടൂൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പിന്നെ ഗ്യാസ് ടേബിളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയെല്ലാം കഴിഞ്ഞാണ് 91 ഇങ്ങനെ അവിടെ ആളായിട്ട് ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഫിസിക്കൽ തെറപ്പി അന്ന് മൂന്ന് വർഷം എടുത്താൽ മതി ഫിസിക്കൽ തെറപ്പി ഒക്കെ കിട്ടാൻ. അതിങ്ങനെ 2-3 കോഴ്സുകൾ ഫിസിക്കൽ തെറപ്പി വേണോ എക്സ്റേ വേണോ ഇങ്ങനെല്ലാം നോക്കിയപ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ ഇവിടെ വന്ന് പിള്ളേരും ആയി ഒരുത്തം നാട്ടിൽ വെച്ച ഇട്ടു കുറേ ആൾ കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ പോയി ഇതിൻ്റെ ഇടയിൽ അത് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു. അപ്പോൾ അത് പഠിക്കാനായിട്ട് പോയി ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ദിവസം അവരെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പിന്നെ ക്ലാസ് 2 വർഷം അത് പാസ്സായി കഴിഞ്ഞാണ് റേഡിയോ. അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിലെ സർവ റേഡിയോളജി വിഭാഗങ്ങളായിട്ടും നമുക്ക് റൊട്ടേഷൻ ഉണ്ട്. അതായത് എക്സ്റേ സി ടി സ്കാൻ MRI പിന്നെ അൾട്രാസൗണ്ട് സർവ ജീവിതത്തിലുള്ള എല്ലാം ഇതിനകത്ത് വരും. അപ്പം അതിനകത്തെല്ലാം ഓരോ നമുക്ക് റൊട്ടേഷൻ തരും. പ്രാക്ടിക്കലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ ക്ലാസിൻ്റെ ടൈം വേറെ അന്ന് യൂറ്റി സൗത്ത് വെസ്റ്റ് ആണല്ലേ യൂണിവേഴ്സിറ്റി അവിടെ എല്ലാം ഞങ്ങൾക്ക് പോകണം. ചിൽഡ്രൻസ് ഹോസ്പിറ്റലും എല്ലാം ഞങ്ങൾക്ക് പോകണം. അങ്ങനെ പിന്നെ എക്സ്റേ ടെക്ക് ആയിട്ട് ആദ്യം തുടങ്ങി. പിന്നെ 1 കൊല്ലം പോയി MRI പഠിച്ചു. അതിൻ്റെ MRI പഠിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ പ്രോസക്ഷൻ അനാറ്റമി എല്ലാം പഠിക്കണം. അപ്പം അതെല്ലാം പഠിച്ചു. അങ്ങനെ 2 കൊല്ലം എക്സ്റേയും പഠിച്ചു. പിന്നെ 1 കൊല്ലം MRI പഠിച്ചു. MRI ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ലിറ്ററേച്ചർ പോയ ഒരാള് അമേരിക്ക വന്ന സിറ്റി സ്കാൻ MT സ്കാൻ ഇതൊക്കെ MRI ഒക്കെ പഠിക്കുക ഈ ക്രോസ് സെക്ഷൻ ഒക്കെ പറഞ്ഞപ്പോഴേ ഈ ബോൺസിന്റെ നെർവ്സിന്റെ ഇതൊക്കെ ഇതെല്ലാം എനിക്കറിയാം മാത്രം പഠിച്ചാൽ ഇതൊക്കെ ഒന്ന് ലെവലാകും. ഈ എക്സ്റേ പഠിക്കുന്നത് തന്നെ ഒത്തിരി പഠിക്കാൻ പിന്നെ പൊതുവായുള്ളപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ MRI പഠിക്കണമെന്നല്ല അതിന് പ്രീ റിക്വിസിറ്റ് ആണ്. അങ്ങനെ അത് പാസ് അതും പഠിച്ചെടുത്തു. ജയിച്ചു കഴിഞ്ഞാണ് MRI ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സത്യമായി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. ഞാൻ ഈ ശാസ്ത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ പറയുന്നത് ചേട്ടൻ MCOM CIB ആണ്. ഭയങ്കര പഠിച്ച് 10-16 വർഷം ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്ത മാനേജർ സീനിയർ മാനേജർ ആളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് ഇവിടുത്തെ ജോലിക്ക് തന്നെ $10-11 ബാങ്കിൽ പോലും ജോലി ചെയ്തു. പിന്നെ ചേട്ടൻ പഠിച്ച് ഇതുപോലെ എക്സ്റേ MRI ഒക്കെ പഠിച്ച് ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നപ്പോഴത്തേന് ആദ്യം തുടങ്ങിയത് പിന്നെ പറഞ്ഞാൽ ഒരുപാട് നാണക്കേടായിട്ട് തോന്നും. പക്ഷേ അതെ അന്ന് നമുക്കിവിടെ നിലനിൽക്കേണ്ടത് കാര്യം എന്നെ ചേർത്തി ആ കൊണ്ടുവന്നു ചേർത്തിയും ചേട്ടനും അവരുടെ ഫാമിലി പിന്നെ അനിയത്തിമാർക്കും ആങ്ങൾക്കും എല്ലാം കൂടെ അവർ ഫയൽ ചെയ്തു. ഞങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് 3 മാസം തികയുന്നതിന് മുമ്പേ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തത് ഞങ്ങൾക്ക് താമസിച്ചു. അതെവിടെയായിരുന്നു? ഈ 3 മാസം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി അപ്പാർട്ട്മെന്റ് എടുത്തു തന്നെ. ആ വാടക കൊടുത്തിട്ട് അപ്പാർട്ട്മെന്റിന്റെ വാടക കൊടുക്കും. ഒരു കാറും മേടിച്ചു പുള്ളി ഞാൻ മേടിച്ചു തന്നു. മന്ത്ലി പേയ്മെന്റ് അങ്ങോട്ട് കൊടുക്കണം. ഇതെല്ലാം കൊടുക്കുന്ന എവിടെ പോകും നമുക്ക്? അന്ന് അലിഞ്ഞിരുന്ന് നടന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഭാഷ അല്ലെന്നല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചോണ്ടോ എന്ന് ഇവിടുത്തെ ആദ്യമൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. ഒരു എവിടെയെങ്കിലും കയറണ്ട കാര്യം കിട്ടണ്ടേ. അതിന് വേണ്ടി കൊണ്ട് പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ട് നടന്നു നോക്കാം കാര്യം നമുക്ക് ഇവിടെ പോകാൻ വല്ലതും അറിയാം. അങ്ങനെ കൊണ്ട് നടന്നു. ഒരു ആദ്യം തുടങ്ങി ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ $4 പണി എന്നാന്ന് ചോദിച്ചാൽ ഒരു 110 ഡിഗ്രി ടെമ്പറേച്ചറിനകത്ത് പിന്നെ കാട്ടൺ പോലെ ഒരു സാധനമുണ്ട് അതിങ്ങനെ മോൾഡ് ചെയ്ത് പുറത്തോട്ട് വരും. അതിന്റെ ഏറ്റവും മൂല്യമൊക്കെ ചിരണ്ടി മിനുക്കി എടുക്കണം. ഇതാണ് നമ്മളെ അത്. എന്നിട്ട് ഈവനിങ് ഈ ഡാമേജ് വന്ന് ബോക്സ് എല്ലാം കൂടെ പെട്ടി ഇതിനകത്തിട്ട് പൊടിക്കണം. പിന്നെ ഈ പണി കഴിഞ്ഞാൽ ചിറങ്ങി വരുമ്പോ ഒരു കാട്ടുപാക്കാൻ നിൽക്കുന്നു. 110 ഡിഗ്രിക്ക് ചൂട്. ഞാൻ പാൻസ് മാത്രം ഇട്ടുകൊണ്ട് യൂസ് ചെയ്തിട്ടു. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് അവിടെ ലിറ്ററേച്ചറും പഠിച്ച് കണ്ടക്ടറും ഒക്കെ ആയിട്ട് വന്ന $1 ശമ്പളത്തിന് ഞാൻ ഇവിടെ തുടങ്ങിയത്. എനിക്ക് മടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്നാരും ഉണ്ടല്ലോ നമുക്ക് സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ അതിനെപ്പറ്റി ഒരു കഥ എഴുതിയിട്ടുണ്ട്. വായിച്ചു പിന്നെ വേണം പിന്നെ വായിക്കാം. അടിജീവിതമാണോ? അടിജീവിതമല്ല പിന്നെ പിതാവ് പുത്രൻ എന്നും പറഞ്ഞൊരു അതാ ബേസിക്കലി ഒരുമാതിരി എല്ലാം കവർ ചെയ്തിട്ടു. അന്നും നിർബന്ധം നമ്മുടെ വാശി എന്താണെന്ന് വെച്ചാല് വീട്ടിലും ഞാൻ പണ്ട് മുതലേ ഒരു സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം. കാരണം അപ്പൻ്റെ നിന്നോ ആരുടെ നിന്നോ സ്വത്ത് മേടിച്ചോ അല്ലെങ്കിൽ അവരുടെ പിന്നെ കാശ് കൊണ്ടോ ജീവിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടും എടുത്തിട്ട് ഇനി അവരുടെ ഒന്നും ഭാഗത്തൊന്നും നമ്മൾ കഴിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഇപ്പോൾ പണി ചെയ്തു പിന്നെ കുറേ നാള് ഞാൻ ചെയ്യാത്ത ജോലികൾ ചെയ്യാൻ പറഞ്ഞു ചുരുക്കുക. ഒരു വർഷം ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞു പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ നൈറ്റ് ഷിഫ്റ്റ് ഏതാ തേർ ഷിഫ്റ്റ് അതായത് എന്തോ അതിന് പറയുന്നത് ഗ്രേവ്യാർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിന് പറയുന്ന പേര് രാത്രി പിന്നെ 11 തൊട്ട് ഏഴുമണി വരെ കൗണ്ടർ മാത്രമല്ല കൗണ്ടർ വരുന്നവരുടെ കാശും മേടിക്കുന്നതെല്ലാം മേടിക്കണം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ബാക്ക് റൂമിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും എല്ലാം ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങി അവിടെ നിൽക്കുന്ന ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. ബാത്റൂമിനകത്ത് ഈ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം വന്ന പരിപാടി എല്ലാം നടത്തി അവിടെ നീഡിലും ഇതെല്ലാം ഇട്ട് കോണ്ടോവും കോണ്ടോ എല്ലാം ഇട്ട് ചെയ്യുന്നവന്മാരെ സ്ഥലം നമ്മൾ പറഞ്ഞ അതെല്ലാം ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ആ ബാത്റൂം മുഴുവൻ ക്ലീൻ ചെയ്യണം നമ്മുടെ പണിയാണ് ടിപ്ടോപ്പ് ആണ്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്കത് നാണക്കേടായിട്ട് തോന്നി. സാറേ ഈ എന്തെങ്കിലും പിസ്റ്റളുമായിട്ട് ആരെല്ലാം വന്നോ? പറഞ്ഞിട്ടില്ല. ദൈവാനുഗ്രഹം നമ്മുടെ ആയസിന്റെ എന്റെ ചേട്ടൻ ഇവിടെ വാൾഗ്രീൻസിലായിരുന്നു. അതേ സമയത്ത് ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ് പകല് യു ടീമിൽ പഠിക്കണം. ഇവിടെ വാൾഗ്രീൻസിൽ ഏതോ ഈ സ്റ്റോറിലായിരുന്നു. പുള്ളി കാഷറായിരുന്നു. ഇതുപോലെ നോക്കുകൊണ്ട് രാത്രി വന്നു. അത് ഈ ലോക്കർ ഉണ്ടല്ലോ അത് നമ്പർ ആണല്ലോ. പിന്നെ പുള്ളി ബാങ്കിലായിരുന്നു കണക്കുകൊണ്ട് കറക്റ്റ് നമ്പർ ഓപ്പണായി അത് തുറന്നു അവരെ പൈസ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ നിന്ന് പിറ്റേ ദിവസം എല്ലാവരും പറഞ്ഞു മോനെ പണി നിർത്തിക്കോളാൻ പറയും. പിന്നെ വാർഗ്രീസിൽ പോയിട്ട് എനിക്ക് അനുഭവം കിട്ടിയ ചോദിച്ചാല് പക്ഷേ ഇത് പുള്ളി ഒന്നും ഡെസ്പായില്ലെന്ന് പറഞ്ഞു. അതായത് അവര് കാഷ് തുറക്കാൻ പറഞ്ഞു. അവരുടെ ഇതുണ്ടല്ലോ ബോക്സ് ഉണ്ടല്ലോ അത് തുറക്കണം. അപ്പൊ അതൊരു നമ്പറിലല്ലോ തുറക്കുന്നത്. കറക്റ്റ് നമ്പറുകൾ മാച്ച് ചെയ്ത് വന്നെങ്കിലേ അത് തുറക്കത്തു. കറക്റ്റായിട്ട് നമ്പർ വന്നു. അത് നമ്പർ തെറ്റിച്ച് നമ്മൾ കറക്റ്റ് അവന്മാരെ അന്നേരം കൂട്ടിയെടുത്ത് പോകും. മനസ്സിലായില്ലേ? അത് തുറന്നു മൊത്തം പോയി. പക്ഷേ അത് സെക്യൂർഡ് ആണെന്ന് പറഞ്ഞു. മാവ് ഇന്നോ അവർക്ക് എംപ്ലോയിസിന് പ്രശ്നമില്ല. കാരണം ഇതെല്ലാം ക്യാമറയാണല്ലോ. പോലീസ് റിക്കവറിയൊന്നും ചെയ്തില്ല. അവരൊന്നും അതിന്റെ പറയുന്നില്ല. ഞാൻ പിന്നെ എനിക്ക് ആകെ പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം. ഒരു പ്രാവശ്യം ഈ പിന്നെ ഇപ്പന്മാരൊക്കെ വരുന്നത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാണ്ടല്ലേ ഗ്യാസ് അടിച്ചേച്ച് പിന്നെ പൈസ തരാതെന്ന സ്ഥലം അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് അന്ന് പിന്നെ പുറത്ത് വരുന്നവന് ക്രെഡിറ്റ് കാർഡ് പിന്നെ ഇട്ടു പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇടാതെ എനിക്കൊന്ന് പിന്നെ അന്ന് ചെക്ക് കൊണ്ടും മാർഗം എനിക്ക് ഗ്യാസ് അടിച്ചിട്ട് പൈസ തരാതെ പോകുന്ന അന്ന് പാടത്തും അടുത്തേക്കും പോകും. അന്ന് അത്ര ഇത്ര മാത്രമേ ഉള്ളെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ സിസ്റ്റമൊന്നും ഇല്ല. അങ്ങനെ പിന്നെ എനിക്ക് വന്ന് നമുക്ക് കൊണ്ട് പൈസ തന്നേച്ചടിക്കുമോ അങ്ങനെയാണ്ടൊക്കെ പണ്ടങ്ങനല്ല ഗ്യാസ് അടിച്ചിട്ട് പോകാമായിരുന്നു. ആ പിന്നെ പൈസ റിക്കവർ ചെയ്തവരല്ലേ കൈന്ന് അടയ്ക്കേണ്ടി നമുക്ക് നമ്മുടെ ഷോർട്ടേജ് വരും. നമ്മളെ പിന്നെ ഒരു പ്രാവശ്യം വന്ന് ഒരുത്തനെ സിഗരറ്റ് വേണ്ടി ചോദിക്കാനായിട്ട് മേടിക്കാനായിട്ട് വന്നു. അപ്പം ഇവിടെ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ ഒരു ആപ്പുണ്ട് അതിനകത്ത് അസുഖത്ത് വെച്ചിട്ടുണ്ട്. ഇവനൊരു ഫുൾ കാർട്ടൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും വാങ്ങുന്നത്. ഞാനത് എടുക്കാനായിട്ട് ബാക്ക് റൂമിലോട്ട് പോയി തന്നപ്പോൾ ഇവനെ ഇതിൻ്റെ മുകളിൽ നിന്ന് വാങ്ങേണ്ടെന്ന് പറഞ്ഞ ഒരു കാർട്ടൺ കൊടുത്തുണ്ട് അവൻ തന്നെ തോക്കൊന്നും കൊണ്ടുവന്നു വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സാറേ ഒന്നും പറയണ്ട. കാരണം അവർ ഒരുപാട് മലയാളികളെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ജീവിതം. എത്രയോ പേര് ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളൊക്കെ മുഴുവൻ ഇപ്പോഴും നിൽക്കുന്നവരല്ലേ നിർമ്മാത റിസ്ക്കിലാണ് നിൽക്കുന്നത്. കാരണം ഈ സ്റ്റുഡൻസ് വന്നിട്ട് ഭാഗം നിൽക്കുന്നു. ആന്ധ്രക്കാരെ മിക്കവാറും പിഴാളാരില്ല. ഇവിടെ ഈ പിന്നെ ഒരുമാതിരിപ്പെട്ട ഗ്യാസ് സ്റ്റാൻഡിനല്ലേ ഇപ്പൊ ഓൺ ചെയ്യുന്നത് പാകിസ്ഥാനികളൊക്കെ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ആരൊക്കെ ഉണ്ട്? മോനും പിന്നെ മോനും രണ്ടും അവരെല്ലാം വേറെ വീടാ. ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. രണ്ടുപേരും അല്ല കളയ കൂട്ടിട്ടുള്ള പുള്ളിക്കാരി റിട്ടയർ ചെയ്തോ?
അവരുടെ ഒരു അത് കെമിക്കൽ പ്ലാന്റ് അല്ല പുള്ളിക്കാരത്ത് പിന്നെ ലാബായിരുന്നു നാട്ടിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെ ആബട്ടിന്റെ ഒരു അവർക്ക് ഈ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന സ്ഥാപനമായിരുന്നു, ഇർവിങ്ങിലുണ്ട്, അവിടെ ആയിരുന്നു. അവിടെ കഴിഞ്ഞ അവിടെ ഈ ആ സെന്റർ അവർ പൂട്ടി പൂട്ടിയപ്പം പുള്ളിയുടെ ജോലി പോയി, പിന്നോട്ട് പോയി. ഡാലസ് ആണോ ഇഷ്ടമാണോ പൊതുവെ ലൈഫിന്റെ ഒരു ഒരു ആക്ടിവിറ്റി? പൊതുവെ കാണാനും ഇതൊക്കെ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് റേറ്റിംഗും കുറെ കൂടെ കൂടുതലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഇവിടുത്തെ അത്ര ഇവിടുത്തെക്കാൾ പിന്നെ അവിടെ കുറെ കൂടെ നമ്മളവിടെ കുറെ ജോലി കിട്ടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഫോംസ് ഒത്തിരിയുണ്ട്. ഞാനീ പറഞ്ഞ കോളേജ് പിന്നെ ഇതിന് അഡ്മിഷൻ കിട്ടിയത് തന്നെ പിന്നെ ഈ നമ്മുടെ എന്തോ കൗണ്ടി ഹോസ്പിറ്റലാകുന്ന ഇവർക്ക് കുറച്ചുണ്ട്, എല്ലാം വൈറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാം ബ്ലാക്കിന് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഒരു 100% ആണ് അന്ന് അവിടെ ഈ സ്കൂളില് എല്ലാ കൊല്ലം 2 മലയാളികളെ എടുക്കും, 2 സീറ്റ് അവർക്ക് ആണ്ട് ഒരു ഒരു റിസർവ്ഡ് പോലെ ആയിരുന്നു. ഇമിഗ്രന്റ് ഫാമിലിക്ക് വെച്ചിരിക്കുന്നതായിരിക്കും അല്ല ഇമിഗ്രന്റ് ആപ്പില് മലയാളികൾ തന്നെ രണ്ടുപേര് പിന്നെ ഞങ്ങളുടെ പ്രീവിയസ് ബാച്ചിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഈ രണ്ടുപേര്. വേറെ ഒത്തിരി പേര് അപ്ലൈ ചെയ്യാനില്ല, 45 പേര് അപ്ലൈ ചെയ്തിട്ടാണ് ഈ 10 പേര് എടുത്തത്. അതിനകത്ത് ഒരു റിട്ടൺ ടെസ്റ്റ് ഒക്കെ തന്നു. അപ്പത്തേന് ഒരു എസ്ഐ എഴുതാനായിട്ടായിരുന്നു ഒരു ടെസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഭാഗം നമുക്ക് എസ്ഐ എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് എഴുതിയും കിട്ടി. പിന്നെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഇവിടെ ഇപ്പൊ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് ഇവിടെ എനിക്ക് പരിപാടി ആരും അതൊക്കെ ഞാൻ ജോൺ മാത്യു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വരാമെന്ന്. ഒന്നാമത്തെ കാര്യം